പക്ഷെ മുണ്ടക്കൽ പ്രദേശം ഒന്നുമില്ല, ഒരു എന്താ പറയുക, ഒരു മരുഭൂമി ഫ്ലാറ്റായി കിടക്കുന്നുണ്ട്. ഒന്നും മനസ്സിലാത്ത വെച്ചാൽ ഒന്ന് പിന്നെ മണ്ണിൻ്റെ അടിയിൽ പെട്ടതും പിന്നെ അതിങ്ങനെ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാൻ കഴിയുന്നില്ല. ഭയങ്കര ശബ്ദമാണ് കേട്ടത്, ഒരു എന്താ പറയുക, ഒരു ഇടി പൊട്ടുന്ന പോലെ. അപ്പം നാടിനെ നടുക്കിയൊരു സംഭവമായിരുന്നു. അപ്പം ചേട്ടൻ അന്ന് രാവിലെ എണീക്കുമ്പോൾ എങ്ങനെ എന്തായിരുന്നു? രാവിലെ ഒരു 1:30 ആയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു തൊട്ടപ്പുറത്ത്, എടാ എന്തോ കുറേ വെള്ളമൊക്കെ വരുന്ന എന്താ സംഭവം എന്ന് അറിയില്ല, ഒന്ന് നീക്കുകയോ ചെയ്യാം. പറഞ്ഞാൽ സാർ അങ്ങനെ നീക്കാമെന്ന് പറഞ്ഞു. അണീച്ച് പിന്നെ ഒന്ന് ടൗണിലേക്ക് വരുമോ, ടൗണിൽ ഒന്നും വെള്ളം കയറിയിട്ട് ഒന്നും മനസ്സിലാണല്ലോ, അപ്പോൾ കറണ്ടുള്ള വിളിച്ചില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ വണ്ടി എൻ്റെ അടുത്ത് വണ്ടിയിലായിരുന്നു, വണ്ടിയിൽ ഞാനും എൻ്റെ അനിയും കൂടി ടൗണിൽ വന്നു. ടൗണിലേക്ക് ഒരു പരിസരം അവിടെ ഇല്ല, ഒരു ഐ ഡി മനസ്സിലാകുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴായിരുന്നു നമ്മളെ കുടുംബത്തിൽ തന്നെ ഒരു രണ്ട് പേര് മരണപ്പെട്ടു, അത് അപ്പോൾ തന്നെ സ്ഥിരീകരിച്ചു. പിന്നെ കുറച്ച് രാവിലെ നേരം വിളിച്ചപ്പോഴാണ് ഒരു 15 പേര് നമ്മുടെ കുടുംബത്തിൽ, 15 പേര് അവരും മരിച്ചു. അത് എന്താ ശബ്ദം, ഇപ്പോൾ എങ്ങനെ സാർ കാണിച്ചില്ല, ഒരു ഐ ഡി ഇല്ല, ഒരു ശബ്ദം എന്നാണ് വലിയ സൗണ്ട് ശബ്ദം കേട്ടിട്ട്, ഭയങ്കര ശബ്ദമാണ് കേട്ടത്, ഒരു എന്താ പറയുക, ഒരു ഇടി പൊട്ടുന്ന പോലെ. ഇടി ഇടി പിന്നെ സൗണ്ട് നമുക്കറിയാലോ. അപ്പം അങ്ങനെ ഒരു പൊട്ടി അങ്ങനെ രക്ഷപ്പെടാൻ സാധിച്ചത്, നമ്മൾ ഇവിടുന്ന് കുറച്ച് പേരെ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല. പക്ഷേ കടന്നിട്ട് പിന്നെ നമ്മളെ ഒരു എൻ്റെ കൂടെ പണിയെടുക്കുന്ന മനോജ് അവരൊക്കെ പിന്നെ വേറെ ആൾക്കാർ രക്ഷപ്പെടുത്തി കൊണ്ടു വന്നു, അവരെ കൊണ്ടുവന്ന് നമ്മൾ സേഫ് ആക്കി വെച്ചു. പിന്നെ ഒരു സുനിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഏറ്റവും ഇൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവരും കൊണ്ട്. പക്ഷേ അവരെ അമ്മേനും അച്ഛനും മിസ്സായി നമുക്ക്, അവരവരെ രാമുകുട്ടിയടുത്തും പറയും. പിന്നെ അമ്മേനെ പേര് എനിക്ക് വലിയ വ്യക്തമല്ല, അവരും മരണപ്പെട്ടു. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഇവിടെയൊന്നും കുഴപ്പമൊന്നുമില്ല, ഇവിടെയൊക്കെ സേഫാണ്. ഈ ഭാഗത്തൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പാലത്തിൻ്റെ അപ്പുറത്ത് നമ്മൾ അമ്പലം, അമ്പലത്തിൻ്റെ അപ്പുറത്ത് മുണ്ടക്കൈ, മുണ്ടക്കൈ എന്നാണ് പ്രദേശം ശരിക്കും പറഞ്ഞാൽ. ഞാനിപ്പോൾ നിലവിൽ ഇപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ വരുന്നത്. അവിടുന്ന് ഇപ്പോൾ നിലവിൽ ഒരു സ്ത്രീൻ്റെ ബോഡി കിട്ടി, ബോഡീൻ്റെ ആരാന്ന് നമുക്ക് വ്യക്തമായിട്ടില്ല. ആ ബോഡി ഞങ്ങൾ കൊണ്ടുവന്നു, ജീപ്പിൽ കൊണ്ടുവന്നു, വേറെ ഇവിടെ ഇങ്ങോട്ട് കടത്തി വിട്ടു. പക്ഷെ അത് ഇപ്പോൾ സ്ത്രീ ഏതാണെന്ന് മനസ്സിലാണ്ട്. പക്ഷെ മുണ്ടക്കൈ പ്രദേശം ഒന്നുമില്ല, ഒരു എന്താ പറയുക, ഒരു മരുഭൂമി ഫ്ലാറ്റായി കിടക്കുന്നുണ്ട്. കുറേ വീടുകൾ, പള്ളി, അങ്ങനെ ഒരുപാട് ഒരുപാട് വീടുകൾ. എന്താ വെച്ചാൽ അവിടെ പോയി നോക്കുമ്പോഴാണ് എൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്താ വെച്ചാൽ ഒരു നമ്മൾ വീട് കാണിച്ചു തരാം, ഒരു ഫ്ലാറ്റ് ഇങ്ങനെ കുറേ കല്ലും മണ്ണും വന്ന് നിൽക്കുന്നുണ്ട്, ഒരു ഫ്ലാറ്റായി കിടക്കുന്നുണ്ട് അവിടെ. അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ. ഇല്ല ഇല്ല ഇല്ല, ഒന്നും മനസ്സിലാത്ത വെച്ചാൽ ഒന്ന് പിന്നെ മണ്ണിൻ്റെ അടിയിൽ പെട്ടതും പിന്നെ അതിങ്ങനെ ആയതുകൊണ്ട് ഒന്നും മനസ്സിലാൻ കഴിയുന്നില്ല. ഒരു ബോഡി കൊണ്ടുവന്ന ഒരു സ്ത്രീയാണ്, സ്ത്രീയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഓരോ പേരോ കാര്യങ്ങളോ അഡ്രസ് ഒന്നും നമുക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കണക്കാണ്ട്. ഒരു പിന്നെ കുറച്ച് മുഖത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു തുണി എടുത്ത് പോയി, നമ്മളെ ജീപ്പിൽ കൊണ്ടുവന്നു, ഇവിടുന്ന് ആംബുലൻസ് ഫ്രീ ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ പറയാൻ പറ്റുള്ളൂ, ഒന്നും മനസ്സിലാകില്ല.